Hello friends, ellavarkkum Rimya's castle like swagatham. Innu nammude Christmas series ile naalamatha bottle art aanu cheynathu. Appo njan athyavashyam velippulla oru glass bottle aanu eduthekkunnu. Ini namukku fevicolinte acrylic colors ile black shade aanu vendunnu. Idu namukku oru sponge use cheedittu idu pole onnu smudge cheythu kodukkam. Idu njan oru rendu coat apply cheythu kodukkunnundu. Idu namukku oru 10 to 15 minutes ile nannayittu dry aayi kittum. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്ലൂ സ്റ്റിക്ക് വേണം ഇത് ഒരു 220 വോൾട്ടിന്റെ ഗ്ലൂ ഗണ്ണിൽ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ആണ് ട്ടോ അത്യാവശ്യം തിക്ക് ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഒരു വലിയ കഷ്ണം അപ്പം ചെറുതിന്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു സൈഡ് പോർഷൻ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്ക അപ്പോഴാണ് നമുക്ക് ഇത് ഇതിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു വിളക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാൻഡിൽ യൂസ് ചെയ്യാം ട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഭാഗം ഒന്ന് ഉരുക്കി എടുക്കുകയാണ് ഇപ്പോൾ ഇത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിളക്ക് യൂസ് ചെയ്യേണ്ട നമ്മുടെ ഗ്ലൂ ഗണ്ണുണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് തന്നെ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാൻഡിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലേ ഒന്നും യൂസ് ചെയ്യാണ്ട് ഇതുപോലെ നല്ല അടിപൊളി ക്യാൻഡിൽ ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ചെറുതും വലുതുമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മെഴുകി ഇങ്ങനെ ഒലിച്ച് വരുന്ന ആ രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി തിരിയും ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ക്ലേ ഇല്ലാണ്ട് തന്നെ ഇതുപോലെ മെഴുകുതിരിയും തിരിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു ഫോം ഷീറ്റാണ് അപ്പോൾ ഞാൻ റെഡ് കളറാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഫ്ലവർ റെഡ് കളറിൽ വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി അപ്പോൾ ഒന്ന് നമുക്ക് ഓരോ പെറ്റൽസ് വീതം ഇങ്ങനെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫോം ഷീറ്റിൽ ഈ ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതേ ഇതുപോലൊരു 6 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കുറച്ചും കൂടെ ചെറുതായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 12 പീസസ് വേണം ചെറുതരത്തിൽ ഓരോ പീസ് വീതം നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ചെറുതായി ഗ്ലൂ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക 3D എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ചെറുതരം എല്ലാം സ്റ്റിക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ വലിയ പെരൽസ് ഓരോന്നായിട്ട് ഒന്നിനു മേലെ ഒന്നൊന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട് നമ്മുടെ കയ്യിൽ ഒരു ഗ്ലൂ ഗണ്ണ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സാധിക്കും അപ്പോൾ അതേ ഇതുപോലെ ഒന്നിനു മേലെ വയ്ക്കുമ്പോൾ നല്ലൊരു 3D എഫക്റ്റ് കിട്ടിയിട്ട് നന്നായി ഹൈലൈറ്റ് ചെയ്ത് കാണും അത് അപ്പോൾ അതേ നിങ്ങൾക്ക് ഈ ചെറിയ പെരൽസ് ഓരോന്നിനും നടുക്കൂടെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കാണാനായിട്ട് പറ്റും ശരിക്കും ആ ഒരു ഫ്ലവറിൻ്റെ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിന് നടുക്ക് നമ്മൾ ഇതുപോലൊരു ചെറിയ ഫോം ഷീറ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് മേലായിട്ട് കുറച്ച് സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ലീഫും ഇതുപോലെ തന്നെ നമ്മൾ ഒരു പെരലിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് സെൻട്രറിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ പീസായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കാരണം അത് ബാക്ക് സൈഡിലാണല്ലോ ലീഫ് വരുന്നത് അപ്പോൾ ചെറിയ പീസുകൾ മതി വല്ലാണ്ട് വലുതാക്കി നമ്മൾ കട്ട് ചെയ്ത് ഫോം ഷീറ്റ് വേസ്റ്റ് ആക്കേണ്ട അപ്പോൾ ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതുപോലെ ഒരു കുഞ്ഞ് ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഫ്ലവറിൻ്റെ ഹാഫ് പോർഷനാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇത് നമ്മൾ തുളസിയുടെ സ്റ്റെമ്മാണ് കേട്ടോ തുളസിയുടെ പൂക്കളൊക്കെ വരുന്നില്ലേ ആ പോർഷനാണ് അത് ഉണങ്ങിയത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് തെർമോകോൾ ബോൾസ് വേണം കുഞ്ഞു കുഞ്ഞു ബോൾസ് ഞാനിത് ബീൻ ബാഗിനുള്ളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാനതിൽ റെഡ് കളർ കൊടുത്തേക്കാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊടുക്കാം നമ്മുടെ കയ്യിൽ കുറച്ച് കളർ എടുത്തിട്ട് ചുമ്മാ കയ്യിൽ വെച്ച് ഉരുട്ടി കൊടുത്താൽ മതി ഈ ഒരു കളർ ഷെയ്ഡ് നമുക്ക് കിട്ടും പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ വൈറ്റും റെഡും ആയിട്ട് നമുക്കിങ്ങനെ ഈ ഗ്ലൂ ഗൺ വെച്ച് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അടുത്തത് ഞാൻ ഈ ക്യാൻഡിലിന് മൊത്തത്തിൽ കളറ് എടുത്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ സിൽവർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയില്ല അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് വൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തു സിൽവർ ഷെയ്ഡ് നമ്മളൊരു 3-4 കോട്ട് അപ്ലൈ ചെയ്യണം അത്രയ്ക്ക് ക്ഷമ എനിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ വൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്തു അപ്പോൾ നമുക്ക് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ക്യാൻഡിൽസാണ് കൂടുതൽ ഭംഗി അപ്പോൾ അതുപോലെ തന്നെ ചെയ്തു
തിരിക്ക് നമ്മൾ തീമഞ്ഞാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ റെഡും ഒരു കുഞ്ഞി ഡ്രോപ്പ് റെഡും കുറച്ച് വലിയ ഡ്രോപ്പ് യെല്ലോയും കൂടെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു തീമഞ്ഞ കിട്ടി. അത് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ ഫ്ലവർസ് ചെയ്ത് നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം ഇറക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മേലേക്ക് വെക്കുക കേട്ടോ. പിന്നെ നമുക്കിതുപോലൊരു ഫോം ഷീറ്റ് ഇങ്ങനെ ഞാൻ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഓരോ സൈഡും അപ്പോൾ ഫോർ സൈഡ്സും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈക്വൽ സൈഡ്സ് ഇങ്ങനെ കർവ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇവിടെയും കട്ട് ചെയ്ത് ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് മാറ്റുക. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി. ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് കട്ട് കൊടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് കത്രിക വല്ലാണ്ട് കയറി പോകാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് നമ്മൾ 3D ഔട്ട്ലൈനറിൻ്റെ ഗോൾഡൻ ഗ്ലിറ്ററിങ് ഷെയ്ഡാണ്. ഇത് നമുക്ക് ആ ഒരു തിരിയുടെ ആ ഒരു പോർഷനിൽ, തിരി കത്തുന്ന പോർഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഗ്ലിറ്ററിങ് ആയിരിക്കും.
ഇതുപോലെ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് യൂസ് ചെയ്ത് സൈഡിലൂടെ ഇങ്ങനെ ഒരു പ്രകാശം പരക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ചെറുതായി ബ്രഷ് കൊണ്ട് ഇങ്ങനെ തൊട്ട് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അത് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല, കാരണം അത് ഗ്ലിറ്ററിങ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാലേ നമുക്കത് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തന്നെ സിൽവർ ഷെയ്ഡും ഞാനിവിടെ നമ്മൾ മെഴുക് ഉരുകി വരുന്ന ആ ഒരു പോർഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിൽവർ ഷെയ്ഡ് 3D ഔട്ട്ലൈനറാണ് കേട്ടോ രണ്ടും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ നമ്മൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബോട്ടിലാർട്ടിലും ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അപ്പോഴേ ഞാൻ അടുത്തടുത്ത വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. മറക്കാണ്ടൊരു ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.